നമസ്കാരം, ഞാൻ ദീപക്. അടുത്ത് റിലീസ് ചെയ്യാനുള്ള സിനിമ ബിടെക് എന്ന് പറയുന്ന സിനിമയാണ്. പേര് പറയുന്ന പോലെ തന്നെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്ന സിനിമയാണ് ബിടെക്. അതിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് നിസാറെന്നാണ്. നിസാറിനെ നമ്മൾ ഈ ഇരട്ടപ്പേരെന്നൊക്കെ പറയുള്ളൂ. നിസാറിൻ്റെ ഇരട്ടപ്പേരെന്ന് പറഞ്ഞാൽ പപ്സാണ്, പപ്സ് നിസാറെന്നാണ് വിളിക്കാറ്. കാരണം അതായത് മെയിൻ ആഹാരം പപ്സാണ്. ഇപ്പോൾ രാവിലെ കഴിക്കുന്നത് ഒരു പപ്സ്, ഒരു ചായ, ഒരു സിഗരറ്റും, അങ്ങനെയാണ്. ആ ലെവലിലാണ് അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ചിലപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാരും ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതൊക്കെ തന്നെയായിരിക്കും അവരുടെ ഫുഡ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചു കഴിക്കാൻ, ഒരു ചായ കുടിക്കുക, സിഗരറ്റ് അടിക്കുക, അപ്പോൾ ഒന്ന് വയറൊന്ന് സെറ്റാവും, വിശപ്പൊന്ന് സെറ്റാവും. അതാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് കോളേജോ അല്ലെങ്കിൽ ജോലിയോ അങ്ങനെ ബേസ് ചെയ്ത് പോകുന്നൊരു ക്യാരക്ടറാണ്. പിന്നെ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. കണ്ണൂർ സ്ലാങ്ങാണ് സംസാരിക്കുന്നത്. അത് എനിക്ക് എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മൃദുലിനോട് ചോദിച്ചിട്ടാണ് കണ്ണൂർ സ്ലാങ് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, നന്നായിരിക്കും. അപ്പോൾ അവനും കണ്ണൂരാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. കാരണം ഡയലോഗ് പറയുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് നാക്കൊന്നും വളച്ച് ഓടിച്ച് പറയേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമ്മുടെ സ്ലാങ്ങിനെങ്കിൽ സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര ഗുണമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. ശരിക്കും ഈ സിനിമ ബിടെക് പഠിച്ച് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ കണ്ടാൽ തന്നെ ഈ സിനിമ ഹിറ്റാണ്. കാരണം ആ പേര് പറയുന്ന പോലെ തന്നെ ബിടെക് സ്റ്റുഡൻസിന് എന്നെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പറഞ്ഞു പോകുന്നത്. പക്ഷെ അവരുടെ കാര്യം മാത്രമല്ല, ബാക്കി നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഇപ്പം സിനിമ ഇറങ്ങാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ശരിക്കും ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞെട്ടിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ വേറൊരു ലെവലിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നു.